ദുരുപയോഗം ഉണ്ട്, അതാണ് ഒന്നാമത് പോലും അങ്ങനെ ഷോ ആണ്. മീൻസ് ഇത് ഇത് വഴിയാണ് കുറേ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഷോ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടാനും മറ്റു കാര്യങ്ങളൊക്കെ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് സംഭവം. നമസ്കാരം, ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ ട്യൂൺ ഹോസ്പിറ്റലാണ്. നമ്മളെ വണ്ടി റീസ്റ്റോർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ഫ്രണ്ട് ഒരുത്തൻ അയച്ചു തന്നതായിരുന്നു. ഹെൽമെറ്റിന് മുകളിൽ ക്യാമറ വെക്കുന്നത് ഇനി മുതൽ കൊലക്കുറ്റത്തിനേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായം എന്ന് വെച്ചിട്ട് അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ തന്നെ നാട്ടിൽ കണ്ട ആൾക്കാരുടെ അടുത്ത് മൊത്തം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഹെൽമെറ്റിന് മുകളിൽ ക്യാമറ ഒപ്പീനിയൻ എന്തുകൊണ്ട്, നല്ലതാണോ ചീത്തയാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ ലാസ്റ്റിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലേക്ക് മനസ്സോ മൂവിങ് ടു ദ വീഡിയോ. ഹെൽമെറ്റിന് മുകളിലുള്ള ക്യാമറ നല്ലതാണോ മോശമാണോ? നല്ലതാണോ മോശമാണോ? ഒറ്റടി അത് നല്ലതാണെന്ന് വെച്ചാല് ചിലർക്ക് നന്നാവും, ചിലർക്ക് സീണാണ്. ഇനി ഡൽഹിക്കാരൻ്റെ അടുത്ത് ചോദിച്ചോക്കാം. ഏടാ ദില്ലിവാല അലിബാബയാണ്, ഇത് ഡൽഹിയിൽ നിന്നുള്ള മെക്കാനിക്കാണ്, ഇമ്പോർട്ടഡ് ആണ്. അലിബാബ ഡൽഹിയിൽ എങ്ങനെയാണോ ഹെൽമെറ്റ് മുകളിൽ ക്യാമറ ഉണ്ടാവോ? പ്രശ്നമുണ്ടോ അവിടെ? പ്രശ്നമുണ്ട് ഹെൽമെറ്റ് മുകളിൽ ക്യാമറ വെച്ചാൽ പ്രശ്ന? എന്താ പ്രശ്നം? എന്താ പ്രോബ്ലം? हेलमेट वेचिलेंगे तो हेलमेट डालेगा तो अच्छा है, फाइन नहीं है, चालान नहीं है. हेलमेट नहीं डालेगा तो मुश्किल है. हेलमेट में मोड़ कैमरा अच्छा प्रश्न है. आपका ओपिनियन क्या है? अच्छा हेलमेट में कैमरा डालेगा तो अच्छा नहीं है, अच्छा है और अच्छा है? अच्छा है. अच्छा है क्यों? एनोंडा अच्छा फायदा है ना, पैसा और चालान नहीं है और पैसा नहीं दिया ना, मुश्किल है. पुलिस वाले വിളിച്ചിട്ട് എക്സ്ട്രാ പൈസ പിടിക്കുന്നുള്ളത് പിന്നെ ആക്സിഡന്റ് കേസ് വരാണെങ്കിൽ അച്ഛാ ഹേന. അപ്പോ ബായി നല്ലതാണെന്നാണ് പറയുന്നത്, മോശമാണോ പറയുന്നത്? തിങ്കളാഴ്ച ബായ്. വണ്ടി പണിത് പണിത് ഭ്രാന്താ എല്ലാരോടും പറഞ്ഞു തിങ്കളാഴ്ച വണ്ടിയുടെ വണ്ടിയുടെ. അപ്പൊ അതിന്റെ കൂടി ഒരു വീഡിയോയിലും പറയുന്നു. ചേട്ടാ ചേട്ടാ നിങ്ങള് വണ്ടി നന്നാക്കാൻ വന്നല്ലേ? യെസ്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ? ഹെൽമെറ്റ് മുകളിൽ ക്യാമറ നല്ലതാണോ മോശമാണോ? മോശമാണ്. അതെന്താ ഹെൽമെറ്റ് എന്തിനാ? ഹെൽമെറ്റ് എന്തിനാണോ? ഹെൽമെറ്റ് എന്തിനാ വെക്കുന്നേ? ഹെൽമെറ്റ് തലക്കി സുരക്ഷയ്ക്ക്. പിന്നെ അവിടെ ക്യാമറന്റെ ആവശ്യം വരുന്നില്ല. അവിടെ വരുന്നില്ല ക്യാമറ. വീഡിയോ എടുക്കാനാണെങ്കിൽ ബൈക്കിൽ കയറി വീഡിയോ എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. വരുന്നില്ല. രണ്ടഭിപ്രായം ഉണ്ട്. ഏതൊരു സാധനത്തിന്റെ ഉപയോഗം പ്ലസും മൈനസും ഉണ്ട്. കാര്യം എന്താന്ന് വെച്ചാൽ ചെക്കന്മാരെ ഒന്ന് ഷോ ഉണ്ട്, ഒന്ന് അതിനൊരു കൺട്രോൾ ഇടാന്നുള്ളതാ. ഈ ക്യാമറ ഇല്ലാത്ത കാലത്ത് ചെക്കന്മാർ ഷോ ഇട്ടില്ലേ? അതിപ്പോ പല അപ്ഡേഷൻ വരുമ്പോ അതിനനുസരിച്ചുള്ള ഷോകൾ ഉണ്ടാവും. സമൂഹ മാധ്യമങ്ങളിൽ ഇടുന്നേരം അവിടുന്ന് പൊക്കിയപ്പോരെ ഈ ഓപ്പറേഷൻ റേസർ എന്ന് പറഞ്ഞ ചങ്ങനാശ്ശേരിയിലുള്ള ബൈക്ക് ആക്സിഡന്റ് ഓവർ സ്പീഡും കാരണമാണെന്നുള്ളത് എങ്ങനെയാ കണ്ടുപിടിച്ചത്? ചങ്ങനാശ്ശേരി മാത്രമൊന്നല്ലടാ, ഒരുപാട് കേസുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്നോട്, കേരളത്തിൽ മാത്രം അത് നിരോധിച്ചു? എന്തുകൊണ്ടാ കേരളത്തിൽ മാത്രമുള്ളൂ ഇങ്ങനത്തെ ഷോ, ഇങ്ങനത്തെ പോക്കുള്ളു? വേറെ എവിടെ ഇല്ലേ? ഇതിപ്പോ ഇന്ത്യയിൽ മൊത്തം അങ്ങനെയാണ് നിരോധിക്കണം? സംസ്ഥാനത്തിന്റെ തീരുമാനല്ലേ ഞാൻ ചോദിക്കുന്നത്. കേരള സ്റ്റേറ്റിന്റെ തീരുമാനിക്കും. ഇന്ന് റോഡ് ആക്സിഡന്റിൽ ബൈക്ക് റോഡില് വീണിട്ട് അങ്കമാലിയിൽ ഒരാൾ മരിച്ചു. റോഡില് കുഴി ഉണ്ടെങ്കിൽ അത് പ്രശ്നമല്ല, ക്യാമറയുടെ മുകളിൽ ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ പ്രശ്നമുണ്ട്. അതിനെ കൊണ്ട് മാത്രമാണ് അപകടം ഉണ്ടാവുന്നത്. ഈ ബസ് ഓടിക്കുന്ന ആളാണ് ഈ ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഹെവി വണ്ടി ഒരു 100 കിലോമീറ്റർ മിനിമം ഓടിക്കുന്നുണ്ടോ? അപ്പൊ എന്റെ അഭിപ്രായം എന്താ? എൻ്റെ അഭിപ്രായം ഇപ്പൊ നേരത്തെ റോഡിന്റെ അവസ്ഥയൊക്കെയെന്ന് പറഞ്ഞാൽ അത് വേറൊരു വിഷയമാണ്, അത് ഇതിലൊരു കളർത്തിന്റെ കാര്യമില്ല. അത് നിങ്ങൾ അതിൻ്റെതായ രീതിയിൽ പ്രതികരിക്കുക, പ്രതിഷേധം അറിയിക്കുക. നിങ്ങൾക്ക് ലൈസൻസ് ഇല്ലേ? ഈ വണ്ടി ഓടിക്കുന്ന ആളല്ലേ, ഹെൽമെറ്റിന്റെ മുകളിൽ ക്യാമറ വെക്കുന്നത് നല്ലതാണോ ചീത്തയാണോ? എന്റെ ഒപ്പീനിയൻ എന്താ? എന്തുകൊണ്ട് നല്ലതാണ്? ഇൻസ്റ്റാഗ്രാമിൽ ഇടാനല്ലേ? എന്തെങ്കിലും അപകടങ്ങളൊക്കെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ അത് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവല്ലോ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആരെ ബാധ തെറ്റെന്ന് മനസ്സിലാവും. എന്താ പറയാ, അപ്പോ എല്ലാരും ബൈക്കേഴ്സിന്റെ മേലാണല്ലോ. ഇപ്പോ പുതിയ സൂപ്പർ ബൈക്ക് വാങ്ങിയിട്ട് ഒരുത്തിന് ഓടുമ്പിലേക്ക് ഇറങ്ങി അതാണല്ലോ പ്രശ്നം. ഒരു ആക്സിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ പറയാ, അമ്മമാര് എടുത്തു വന്നല്ലേ. നേരെ മാറ്റിട്ട് ഇപ്പൊ സ്പീഡ് ലിമിറ്റും ഒക്കെ കാണാലോ. ഇപ്പൊ പോലീസുകാര് എന്തേ ഓരോ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും കാണാലോ. കൈക്കൂലി വാങ്ങുന്നതും എന്താ പറയാ ഇതായിട്ട് ഫൈൻ അടയ്ക്കുന്നതും ഒക്കെ കൂടെ എന്തെങ്കിലും തീരുമാനം കൈക്കൂലി എന്തെങ്കിലും. ഹെൽമെറ്റിന്റെ മുകളിൽ ക്യാമറ വെക്കുന്നത് നല്ലതാണോ ചീത്തയാണോ? അത് ചോയ്സാണ്. ചോയ്സാണ്. അത് എന്റെ അഭിപ്രായത്തിൽ നല്ലതാണോ ചീത്തയാണോ? അത് ഓരോരുത്തർക്കും ഓരോരോ ആവശ്യങ്ങളല്ലേ. ക്യാമറ വെച്ചിട്ട് വീഡിയോ എടുക്കല് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിട്ടല്ലേ. ശരിക്കും ഹെൽമെറ്റ് ഉള്ളത് നമ്മളെ ഹെഡ് പ്രൊട്ടക്ഷന് വേണ്ടിട്ടല്ലേ.
അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ക്യാമറ വെക്കാൻ പാടില്ല. ക്യാമറ വെക്കാൻ പാടില്ല എന്നല്ല, ക്യാമറ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ ഹെൽമെറ്റ് പല ടൈപ്പ് ഇറക്കം ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലേ. നിയമത്തിനെതിരെ നിയമത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന നിയമമൊക്കെ മനുഷ്യന്മാരുണ്ടാക്കണല്ലേ. നാളെ പോവും. അബ്ദുള്ളക്കാണ് എന്റെ ഡ്രൈവിംഗ് പഠിപ്പിച്ച എന്റെ ഡ്രൈവിംഗ് ആശാനാണ്. ആശാനെ, ഹെൽമെറ്റിന്റെ മുകളിൽ ക്യാമറ വെക്കുന്നതിന്റെ നിയമം മാറിയിട്ടുണ്ട്. ഹെൽമെറ്റിന്റെ മുകളിൽ ഇനി ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പ്രശ്നമാണ്. എന്താണ് ആശാന്റെ അഭിപ്രായം? നിയമം നിയമത്തിന്റെ വഴിക്ക് പോണമെന്നുള്ള നല്ലതാണ്. നിയമം എന്താണോ പറയുന്നത് അത് നമ്മൾ അംഗീകരിക്കണം. അതാണ് എന്റെ അഭിപ്രായം. നിയമം കൊണ്ടുവന്നത് എന്തുകൊണ്ടാ? അത് നല്ലതാ, നടപ്പിൽ വരുത്താനല്ലേ. അപ്പൊ നമ്മൾ അതിനെ അംഗീകരിക്കണല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്തോ ഗുണുണ്ടാവും. അല്ല, കേരളത്തിന് മാത്രമുള്ള നിയമമാണ്, കേരളത്തിന് പുറത്ത് ഒരു സംസ്ഥാനത്തും ഇല്ല, ഒരു രാജ്യത്തും. അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. കേരളത്തിന്റെ നിയമം എങ്ങനെയാന്ന് വെച്ചാൽ അത് നമ്മൾ അംഗീകരിക്കണം. അല്ലാതെ മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ പല നിയമങ്ങളുണ്ട്, അത് നമുക്ക് വാദകല്ലോ. ഇവിടെ വരുന്ന വണ്ടി ഏതാ അല്ലെങ്കിൽ പുറത്തെ വണ്ടിയാണെങ്കിലും നമ്മള് ഇവിടുത്തെ നിയമം പാലിക്കണല്ലോ, നിർബന്ധമല്ലേ. അതന്നെ അതിലിപ്പോ എന്റെ ഒരു അഭിപ്രായം ഞാൻ കേൾക്കട്ടെ, മനസ്സിലാക്കാൻ വേണ്ടി. ഈ ഒരു ന്യൂസാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെടുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പം എൻ്റെ അനുഭവം ഞാൻ പറയുകയാണെങ്കിൽ, ഇതിന് മുന്നേ വണ്ടി റീസ്റ്റോർ ചെയ്യുന്നതിൻ്റെ കാര്യമൊക്കെ പറയുന്ന എൻ്റെ വീടിൻ്റെ അത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സംഭവം സിമ്പിളാണ്, റോഡ് ക്രോസ് ചെയ്യുന്നവർ എൻ്റെ വണ്ടിക്ക് മുന്നിലൊരു വയോധിക എടുത്ത് ചാടി, ഞാൻ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ മുന്നിലോട്ട് എടുത്ത് ചാടി പകുതിക്ക് വെച്ച് തിരിച്ചു പോയി, പിന്നെയും മുന്നോട്ട് വന്ന് അടുത്തത് കഴിഞ്ഞപ്പോൾ മാക്സിമം സ്പീഡ് കുറച്ച് ആദ്യം പതുക്കെയായിരുന്നു പോകുന്നത്, കാലി റോഡായിരുന്നു, നട്ടുച്ച സമയത്താണ് അത്. ഏകദേശം അടുത്തത് കഴിഞ്ഞപ്പോൾ മാക്സിമം അവർ അത്രയും ദൂരം പോയിടത്തുനിന്ന് പിന്നെയും തിരിച്ച് വരിക ചെയ്തത്. അതിനുശേഷം ഇവരുടെ മകളെ ഹോസ്പിറ്റലിൽ വെച്ച്, ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ട് ഇവരെ മകളെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ ഇവരെ മകൾ ആദ്യം പറഞ്ഞത്, അമ്മ എന്തിനാ അങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല, അമ്മയ്ക്ക് റോഡ് ക്രോസ് ചെയ്യാൻ അറിയില്ല, അമ്മ എന്തോ ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ എന്തോ സാധനം മേടിക്കാനോ പുറത്ത് പോയതാണ്, അമ്മ ഞങ്ങൾ പുറത്ത് വിടാറില്ല എന്ന്. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇവരെ ഹോസ്പിറ്റൽ ചെലവ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ ടേക്ക് കെയർ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ ഭാഗത്തു നിന്നൊരു കോൾ വന്നു, അമ്മയ്ക്ക് സാരമായിട്ടുള്ള പരിക്കുകളുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടിയാൽ കൊള്ളാമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കേസ് കൊടുത്തോളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും പതുക്കെ പോയിട്ട് എൻ്റെ വണ്ടീനെ മുന്നിലേക്ക് എടുത്ത ചാടി പെഡസ്ട്രിയനായിട്ടുള്ള ഈ ഒരു വയോധികയുടെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അമിതവേഗതയിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങിയ ഒരു യുവതി റോഡ് ക്രോസ് ചെയ്യുന്നതിനിടയ്ക്ക് ഞാൻ അവരെ ഇടിച്ച് തെറിപ്പിച്ച്, അങ്ങനെ കുറേ ചെറുപ്പറ വകുപ്പുകൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടായിരുന്നു എനിക്കെതിരുണ്ടായിരുന്ന കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കുഴപ്പമില്ല, പോട്ടെ, പോലീസുകാരോട് വെച്ചപ്പം കുഴപ്പമില്ല, അതങ്ങനെ ചെയ്താൽ അവർക്ക് ഇൻഷുറൻസ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. കോടതിയിലെത്തിയപ്പോഴേക്കും ഇതിൻ്റെ മുകളിൽ പിന്നെയൊരു ട്വിസ്റ്റ്, കോടതി എത്തിയപ്പോഴേക്കും ഇവരുടെ ഭാഗത്തുള്ള മൊത്തം നിലപാട് മാറി. തുടക്കത്തിൽ നമ്മൾ സമ്മതിച്ചു കൊടുത്തു, കാരണം ഇവർക്ക് എന്ത് പൈസ കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട്. കോടതിയിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ റെക്ലസ് ഡ്രൈവിംഗ് ആണ്, എൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യണം, ഇതൊക്കെ വക്കീൽ പറഞ്ഞിട്ടറിയുന്നത്, എൻ്റെ വണ്ടീൻ്റെ ആർ സി ചിലപ്പം കട്ട് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ വാദിച്ച് ലാസ്റ്റ് 1.5 ലക്ഷം രൂപ ഇവർക്ക് കോമ്പൻസേഷൻ കിട്ടും എന്നുള്ള കാര്യം തീരുമാനമായി. അതിനുശേഷം എൻ്റെ ലൈസൻസ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ഈ ബൈക്കിൽ നിന്ന് വീണിട്ട് എനിക്ക് സാരമായിട്ട് നട്ടലിന് പരിക്ക് കിട്ടി. അന്ന് എൻ്റെ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ അകത്ത് പേഴ്സണൽ ഇൻഷുറൻസ് കവേർഡ് അല്ലാത്തതിനെ കൊണ്ട് എനിക്ക് കോമ്പൻസേഷൻ ഒന്നും കിട്ടിയില്ല. പക്ഷേ അവർക്ക് ഏകദേശം 1.5 ലക്ഷം രൂപ കോമ്പൻസേഷൻ കിട്ടി. എൻ്റെ വണ്ടിക്ക് സാരമായിട്ടുള്ള പരിക്കുകൾ പറ്റി, പിന്നെ ഞാൻ ഹെൽത്ത് വൈസ് നല്ലപോലെ പരിക്ക് പറ്റിയതിനെ കൊണ്ട് എനിക്ക് ആ വണ്ടി സർവീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കോടതിയിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും കോടതിയിൽ നിന്ന് ഞാൻ ഏകദേശം ഇത് ഇനിയിപ്പം ഇതിനെ എഗെയിൻസ്റ്റ് ആവാന്നുള്ള ഒരു നിലപാടിലേക്ക് വരുമായിരുന്നു. കാരണം നമ്മൾ ചെയ്യാത്തൊരു കുറ്റത്തിന് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന നേരം ഒരുമാതിരി വേലി കിടന്ന പാമ്പിനെടുത്ത് കഴുത്തിലിടുക എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു എൻ്റെത്. ലൈസൻസ് കട്ടാവും, വണ്ടീൻ്റെ ആർ സി ബുക്ക് ചിലപ്പം കട്ടാവും, അതേമാതിരി തന്നെ വേറെ എന്തൊക്കെയോ കണ്ടമാന വകുപ്പുകൾ. ചെയ്യാത്ത കുറ്റം ഇടുന്ന നേരം, നമ്മളെ മേലേക്ക് ഇടുന്ന നേരം നമുക്ക് എങ്ങനെയാലും ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, അതന്നെ എനിക്കുണ്ടായി. അങ്ങനെ മാക്സിമം അതിനോട് എഗെയിൻസ്റ്റ് ആവാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ലാസ്റ്റിൽ കോടതിയിൽ നിന്ന് ചോദിച്ചത്, നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇത്ര ചോദിക്കുള്ളൂ. മജിസ്ട്രേറ്റ് കുന്നംകുളം മജിസ്ട്രേറ്റ് ആയിരുന്നു, നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടോ? പറഞ്ഞു കുറ്റം ചെയ്തിട്ടില്ല. അപ്പോഴത്തേക്കും വക്കീലൊന്ന് കണ്ണുരുട്ടി, അങ്ങനെ പറയരുത്. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും നീട്ടി നീട്ടി കൊണ്ടുപോകും. സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇതുമില്ല, നീ വെറുതെ അങ്ങോട്ട് വിട്ടുകൊടുത്താൽ മതി എന്നുള്ള രീതിയിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് പറയേണ്ട രീതിയിൽ നൈസായിട്ട് പറഞ്ഞു, ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ തെളിവുണ്ടോയെന്ന് ചോദിച്ചപ്പോഴേക്കും സാക്ഷികളുണ്ടെന്ന് പറഞ്ഞു. സാക്ഷികളല്ല, തെളിവായിട്ട് വീഡിയോ എവിഡൻസ് എന്തെങ്കിലും ഉണ്ടോയെന്ന്. വീഡിയോ എവിഡൻസ് ആയിട്ട് ചോദിച്ചപ്പോഴാണ് അവിടെ സി സി ടി വി ക്യാമറ ഒന്നുമില്ല. കുറ്റിക്കാട്ടൂർ എന്ന് പറയുന്നത് പെരുവയൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്നൊരു ഏരിയ ആണ്. 4 വർഷം മുന്നേ അവിടെ സി സി ടി വി ക്യാമറ ഒന്നും അത്ര പബ്ലിക്കായിട്ട് വന്നിട്ടില്ല. അപ്പോൾ വീഡിയോ തെളിവില്ലാത്തതിനെ കൊണ്ട് വക്കീലും പറഞ്ഞു സമ്മതിച്ചു കൊടുത്തേക്ക് പോട്ടെ അങ്ങോട്ട് നിന്ന്.
ഹൈക്കോട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇടുത്തം വയ്ക്ക് കോടതി എനിക്ക് 2000 രൂപയുടെ പിഴ റെക്ലസ് ഡ്രൈവിങ്ങിന്. റെക്ലസ് ഡ്രൈവിങ് നടത്തിയിട്ട് ഉണ്ടായിരുന്ന കാലത്താണെങ്കിലും ഒരു അപകടവും വരുത്തിയിട്ടില്ല. റെക്ലസ് ഡ്രൈവിങ് നടത്തിയിട്ടില്ല അത്ര പുണ്യാണെന്നൊന്നും ഞാൻ പറയില്ല. റെക്ലസ് ഡ്രൈവിങ് നല്ല പോലെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ സമയത്തൊന്നും ഒരു അപകടവും സംഭവിച്ചിട്ടുമില്ല. മര്യാദയ്ക്ക് ശാന്തമായിട്ട് 30-40 സ്പീഡിൽ പോയ ടൈമിലാണെങ്കിൽ ഇങ്ങനെ ഒരു അപകടവും പറ്റി. അതിൻ്റെ അത് മനഃപൂർവ്വമല്ലാതെ നമ്മൾ ചെയ്തൊരു കുറ്റത്തിന് വേണ്ടി നമുക്ക് കിട്ടിയ പിഴ എന്ന് പറയുന്നത് 2000 രൂപ പിഴ. ഒരു ദിവസം മുഴുവൻ കോടതി തീരുന്ന വരെ ഒരു ശിക്ഷ പോലെ ഏകദേശം കോടതിയിലിരിക്കുക. വൈകുന്നേരമായപ്പോഴേക്കും എനിക്ക് നടുവേനായിട്ട് ഞാനൊരു വിധത്തിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടാണ് ഞാൻ പിന്നെ കോടതിയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത്, കാരണം അന്ന് ഡിസ്കിനായിരുന്നു സാരമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ വണ്ടി കേസിൽ പെട്ട് ഏകദേശം ഒരു മാസത്തോളം പോലീസ് സ്റ്റേഷൻ RTO വെരിഫിക്കേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടി പിന്നെ യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വണ്ടി രജിസ്ട്രേഷനിലേക്ക് എത്തുന്നത് കേട്ടോ. അപ്പം ഇത്രയും കാണുന്ന നേരം അന്ന് എൻ്റെ കയ്യിലൊരു ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പം എനിക്ക് ഈ പറഞ്ഞൊരു ദുരവസ്ഥ ഉണ്ടാവില്ല. ഇത് എൻ്റെ മാത്രം കഥയല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ക്ലിപ്പിംഗ്സ് കൂടെ ഞാൻ ആഡ് ചെയ്ത് തരാം. അതിൻ്റെ അകത്ത് തെളിവ് ഇത്രയേ ഉള്ളൂ, ഒരു ക്യാമറ അല്ലെങ്കിൽ ഒരു ഗോപ്രോ വണ്ടിൻ്റെ മുകളിലുണ്ട് എങ്കിൽ അത് ബെനിഫിറ്റാണ്, നിയമത്തിനെ നമ്മൾ ബഹുമാനിക്കണം എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. പക്ഷേ തുഗ്ലക്ക് നിയമങ്ങളെ നമ്മൾ ബഹുമാനിക്കണം എന്നുള്ള കാര്യം അത് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ അത് വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വെറുതെ യൂട്യൂബിൽ കയറിയിട്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കയറിയിട്ടോ റൈഡേഴ്സ് വേഴ്സസ് പോലീസ് എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത് ഇഷ്ടംപോലെ നിങ്ങൾക്ക് കാണാം. പോലീസുകാർ തട്ടിക്കയറുന്നതും പോലീസുകാർ നല്ലപോലെ ബഹുമാനിച്ചുകൊണ്ട് റൈഡേഴ്സിനോട് സംസാരിക്കുന്നതും പോലീസുകാർ നല്ലപോലെ പിഴ എഴുതി മേടിച്ച് അതിന് റെസിപ്റ്റ് കൊടുക്കുന്നതും കൈക്കൂലി മേടിക്കുന്നതും ഇങ്ങനെ പല കാര്യങ്ങളും. അപ്പം അങ്ങനെ ഒരു വസ്തുതയും കൂടെ ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് പറയാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, ചങ്ങനാശ്ശേരി ബൈക്ക് ആക്സിഡൻറ്റിന് ശേഷം കൊല്ലം ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാൻ പറ്റിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ റേസ് എന്ന് പറഞ്ഞിട്ട് കേരള പോലീസ് തന്നെ നല്ല എഫേർട്ട് എടുത്ത് ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നു ഓപ്പറേഷൻ റേസ് എന്നുള്ളത്. അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്ന നല്ല തലതെറിച്ച ചെക്കന്മാരെ അങ്ങനെ തന്നെ പറയണം, 60 പോകുന്ന റോഡിൽ 60 തന്നെ പോകണം. അതിന് പകരം 110-120 ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും റീൽസ് ഇടാൻ വേണ്ടി പോകുന്നതിന് നമ്മളൊരു വിധത്തിലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ അതിന് ജെന്യൂൻ ആയിട്ടുള്ള ഒരു റീസൺ വേണമെന്ന് മാത്രം. എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് നമ്മൾ പറന്ന് പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും എക്സെപ്ഷൻ കിട്ടും. അല്ലാണ്ട് ഹരത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പട്ടിഷോയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതിനൊരു തരത്തിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു വാലിഡ് ആയിട്ടുള്ള റീസണാണ്. അതിൻ്റെ അകത്ത് തന്നെ പോലീസുകാർക്ക് ഇത് ഓപ്പറേഷൻ റേസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം തുടങ്ങാനും ഇവരുടെ മരണ കാരണം എന്ന് പറയുന്നത് അമിത വേഗതയാണെന്ന് മനസ്സിലാക്കാനും പോലീസുകാർക്ക് പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തലയിൽ വെച്ചിട്ടുണ്ടെന്ന് ക്യാമറ കണ്ടിട്ട് തന്നെയാണ്. റോപ്രോൻ്റെ അകത്തുള്ള ക്യാമറ വീഡിയോസിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇവർ അത്യാവശ്യം നല്ല റാഷ് ഡ്രൈവിങ് ചെയ്യുന്നതും മത്സരയോട്ടം നടത്തുന്നതും എല്ലാം തന്നെ. അപ്പം എൻ്റെ അഭിപ്രായം ഇത്രയേ ഉള്ളൂ. ഈ ഒരു നിയമം സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയാണെങ്കിൽ ചിലപ്പം കാണുന്ന മറ്റാർക്കെങ്കിലുമൊക്കെ അവർക്ക് മനസ്സിലും എത്രത്തോളം നല്ലതാണ് ചീത്തയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. മറ്റൊരു വീഡിയോയിൽ കാണും വരെ അബ്ജി സൈനിങ് ഓഫ്. അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും നിരോധിക്കേണ്ടി വരും. വണ്ടിയും കാറും നമ്മൾ എല്ലാ കാര്യങ്ങളും അതല്ല അതിന് ഉപയോഗങ്ങൾ ഉപയോഗങ്ങൾ നിരോധിക്കുക എന്നുള്ളതിനുപരിയായിട്ട് ഉപയോഗിക്കുന്നവർക്ക് 3 വർഷത്തേക്ക് അല്ല 3 മാസത്തേക്ക് അപ്പൊ അതൊക്കെ കുറച്ച് ഓവറല്ലേ. അത് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്ത് കഴിഞ്ഞാല് അതിന്റെ ഫൈൻ ഉണ്ടാവും. അതേ സംഭവം ആയാലും അങ്ങനെ തന്നെയാണ്. അല്ല അത് കുറച്ച് ഓവറല്ലേ. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഓവറാണ്.